സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷിന്റെ ആരോപണങ്ങൾ തള്ളി പ്രമുഖ വ്യവസായിയും ലുലു ഗ്രൂപ്പ് ചെയർമാനുമായ എം എ യൂസഫ് അലി സമൂഹ മാധ്യമങ്ങളിൽ വരുന്ന ആരോപണങ്ങളെ ഭയമില്ലെന്നും തന്നെയോ തന്റെ വ്യവസായത്തെയോ ഇതൊന്നും ബാധിക്കില്ലെന്നും യൂസഫലി പ്രതികരിച്ചു ദൈവം ക്ഷമിക്കുന്നവരുടെ കൂടെയാണ് അതുകൊണ്ട് തന്നെ ആരോപണങ്ങൾ തന്നെയോ ലുലുവിനെയോ ബാധിക്കില്ല പാവപ്പെട്ടവർക്ക് വേണ്ടി നിലകൊള്ളുമ്പോൾ പല ആരോപണങ്ങളും ഉയരും പ്രശ്നങ്ങൾ അത് നേരിടാതെ ഭയപ്പെട്ട് ഓടുന്നവനല്ല യൂസഫ് അലി സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് ചിലർ രാവും പകലും എന്നെ കുറ്റം പറഞ്ഞാലും അതൊന്നും എന്നെ ബാധിക്കില്ലെന്നും അദ്ദേഹം പ്രതികരിച്ചു ഇനിയും പാവപ്പെട്ടവർക്ക് വേണ്ടി പ്രവർത്തിക്കും വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കുകയും ചെയ്യും അവശരും നിലാരംഭരുമായ ആളുകൾക്ക് വേണ്ടി തന്നെ ഞാൻ നിലകൊള്ളുമെന്നും യൂസഫ് അലി പ്രതികരിച്ചു അതിൽ നിന്നൊന്നും പിന്മാറാൻ പോകുന്നില്ല ഇ ഡി നോട്ടീസ് അയച്ചതിനെക്കുറിച്ച് അത് റിപ്പോർട്ട് ചെയ്തവരോട് തന്നെ ചോദിക്കണമെന്നും യൂസഫ് അലി പ്രതികരിച്ചു അതേസമയം ലൈഫ് മിഷൻ അഴിമതി കേസിൽ വ്യവസായി എം എ യൂസഫലിക്ക് രണ്ട് തവണ നോട്ടീസ് നൽകിയിരുന്നതായി ഇ ഡി വൃത്തങ്ങളെ ഉദ്ധരിച്ച് ഏഷ്യാനെറ്റ് ന്യൂസ് ആയിരുന്നു റിപ്പോർട്ട് ചെയ്തത് ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട ചില ഔദ്യോഗിക ചർച്ചകളിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നതായി മൊഴി കിട്ടിയെന്നും സാക്ഷി എന്ന നിലയിലാണ് നോട്ടീസ് നൽകിയതെന്നുമാണ് റിപ്പോർട്ടിൽ പറയുന്നത് മാർച്ച് പതിനാറിന് ചോദ്യം ചെയ്യാനായി ഹാജരാകാൻ യൂസഫലിക്ക് നോട്ടീസ് നൽകിയെന്ന് ന്യൂസ് എയ്റ്റീനും റിപ്പോർട്ട് ചെയ്തിരുന്നു